ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ റെസിപ്പി നാടൻ നെയ്യപ്പത്തിൻ്റെ തന്നെ. നെയ്യപ്പം ഉണ്ടാക്കാൻ പലർക്കും അറിയായിരിക്കും, എങ്കിലും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ റെസിപ്പി കാണിക്കുന്നത്. അപ്പോൾ ഇതിൽ പറയുന്ന രണ്ട് മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള നെയ്യപ്പം നമുക്ക് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ ഈ നെയ്യപ്പം ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അപ്പോൾ അതിന് മുൻപേ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ചാനലൊന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ 1/2 കപ്പ് പച്ചരിയാണ് നെയ്യപ്പത്തിന് വേണ്ടി എടുക്കുന്നത്. ഇപ്പോൾ ഇതാ പച്ചരി നന്നായിട്ടൊന്ന് കഴുകി കുതിർത്തെടുക്കണം. ഇതിപ്പോൾ ഞാൻ കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് കുതിർക്കാൻ വേണ്ടി വെള്ളമൊഴിച്ച് വെക്കാം. മാക്സിമം ഒരു 3 മണിക്കൂറെങ്കിലും കുതിരാനായിട്ട് വെക്കണം. കുറച്ച് കൂടുതൽ സമയമായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇനി മധുരത്തിനാവശ്യമായ വെള്ളം ഒന്ന് മെൽട്ടാക്കി എടുക്കാം. അപ്പോൾ അതിനായിട്ട് 1/6 അച്ച് വെള്ളം ഒരു പാനിലോട്ട് ഇട്ട് കൊടുക്കാം. 1/2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് വേണം ഇതൊന്ന് മെൽട്ടാക്കി എടുക്കാൻ. കൂടിപ്പോവരുതേ വെള്ളം. ഇനി ഇതാ നന്നായിട്ട് മെൽട്ടായി വന്നിട്ടുണ്ട്. ഒറ്റനൂൽ പരുവമൊന്നും ആവേണ്ട, ജസ്റ്റ് ഒന്ന് മെൽട്ടായി കിട്ടിയാൽ മതി. ഇപ്പോൾ ഒരു ഏകദേശം 3 മണിക്കൂറിന് ശേഷം അരി നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇത് ഞാനൊരു സ്ട്രെയിനറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് ഇതിലെ വെള്ളമൊക്കെ പോയതിന് ശേഷം വേണം നമുക്കൊന്ന് പൊടിച്ചെടുക്കാൻ. ഇപ്പോൾ ഇതാ നന്നായിട്ട് വെള്ളമൊക്കെ പോയിട്ടുണ്ട്. ഇനി ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ 4 ഏലക്കായയുടെ കുരു കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ ചെറിയ ജീരകയില്ലേ അതുകൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് 1/4 ടീസ്പൂണിൻ്റെ പകുതി ഉപ്പ് കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇപ്പോൾ ഇതാ പൊടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതുപോലെ തരിതരിപ്പോട് കൂടിയിട്ട് പൊടിച്ചെടുക്കുക. അപ്പോഴാണ് നന്നായിട്ട് നെയ്യപ്പായി കിട്ടുള്ളൂ. ആ ഒരു പരുവത്തിൽ പൊടിച്ചെടുത്തതിന് ശേഷം നമുക്കിതൊരു മിക്സിംഗ് ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഈ പൊടിയിലോട്ട് 1/2 ടീസ്പൂൺ നെയ്യ് കൂടെ ഇട്ട് കൊടുക്കുക. നെയ്യ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കണേ, നമ്മൾ കൊപ്പര കൂടെ ഫ്രൈ ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നെയ്യോട് കൂടിയിട്ട് ഇട്ട് കൊടുക്കുക, അതൊന്ന് ശ്രദ്ധിക്കണേ. അപ്പോൾ നെയ്യ് ചേർക്കുമ്പോൾ ഇപ്പോൾ ഇതാ നമ്മൾ മെൽട്ട് ചെയ്ത് വെച്ച വെല്ലയില്ലേ, അത് നമുക്ക് ഒന്ന് കൈ ഇങ്ങനെ കുത്തി എടുക്കാൻ പറ്റുന്ന ഒരു ചൂടുണ്ടല്ലോ, ആ ചൂടിൽ വേണം നമുക്ക് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാനേ. കൂടി പോകാൻ പാടില്ല. ഞാൻ അരിച്ചിട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത്, ഒന്നിച്ചൊഴിക്കുന്നുമില്ല. നോക്കി നോക്കി ഒഴിച്ചു കൊടുക്കാം, മിക്സ് ചെയ്തിട്ട്. അങ്ങനെ ആകുമ്പോഴാണ് നമുക്ക് നല്ല കറക്റ്റ് പാകത്തിന് നെയ്യപ്പം ചുട്ടെടുക്കാൻ പറ്റത്തുള്ളൂ. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഞാൻ കൈ വെച്ചിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മളിതിൽ അപ്പക്കാരൊന്നും ചേർക്കുന്നില്ലല്ലോ. ഇനി കൈ വെച്ച് തന്നെ ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നോക്കിയിട്ട് വീണ്ടും കുറേശ്ശെ ഒഴിച്ചു കൊടുക്കുക. ഇപ്പോൾ കുറച്ചൊരു തിക്ക് കൺസിസ്റ്റൻസിയിലായിരുന്നു ഉണ്ടായിരുന്നത്, അപ്പോൾ ഞാൻ കുറച്ചുകൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതാ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാ ഈ ഒരു കൺസിസ്റ്റൻസി ആകുമ്പോൾ ഇതിലോട്ട് 1/4 ടീസ്പൂൺ കറുത്ത എള്ളില്ലേ അതിട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ മുതൽ 1/2 ടീസ്പൂൺ വരെ ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം വേണം നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വെക്കാൻ. ഞാനിപ്പോൾ ഇത് ഓവർ നൈറ്റ് തന്നെയാണ് വെക്കുന്നത്. അപ്പോൾ ഇത് അടച്ച് വെച്ചിട്ട് നമുക്ക് എത്രത്തോളം നിൽക്കുന്നോ അത്രയും നന്നായിട്ട് വരും കേട്ടോ. അപ്പം നമ്മൾ ഇതൊന്നും ചേർക്കാത്തല്ലേ, അപ്പക്കാരവും ഒന്നും ചേർക്കാത്തത് കൊണ്ട് തന്നെ അങ്ങനെ ചെയ്തെടുക്കുക. ഇപ്പോൾ ഇതാ ഞാൻ പിറ്റേന്ന് എടുത്തിട്ട് നോക്കുമ്പോൾ ഇതാ ഇതുപോലൊരു തരിതരിപ്പോട് കൂടിയിട്ട് വേണേൽ നമുക്ക് ഇതിൻ്റെ മാവ് കിട്ടാൻ അതേ കണക്ക് ആ ഒരു കണക്കിലാവുമ്പോൾ നമുക്ക് നെയ്യപ്പം നല്ല പാകത്തിന് ചുട്ടെടുക്കാനും പറ്റും. അപ്പോൾ ഇതൊന്ന് അടച്ചവിടെ വെക്കുക. അതിലോട്ട് ചേർക്കാൻ വേണ്ടിയിട്ട് ഞാൻ 1/2 ടീസ്പൂണോളം ഗീ വീണ്ടും ഒരു പാനിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിലോട്ട് ഇതാ ഇത്രയും കൊപ്പര ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ ചെറുതാക്കിയിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കാൻ നോക്കണേ. ഇത് ഓപ്ഷനിലാണ്. സാധാരണ നെയ്യപ്പത്തിൽ കൊപ്പരയോ തേങ്ങയോ ഒന്നും ചേർക്കാറില്ല. ഇനി കൊപ്പരയ്ക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ തേങ്ങ കൊത്തി ഇതുപോലെ ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് ഫ്രൈ ചെയ്തെടുത്താലും മതി കേട്ടോ. ഇനി നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറാകുന്നവരെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഇതാ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറായിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മാറ്റി വെച്ച മാവിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നെയ്യോട് കൂടിയിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നെയ്യ് ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞത് ഇതുകൊണ്ടാണ്. ഞാൻ ഈ കൊപ്പരയും കൂടെ ചേർക്കുമ്പോൾ ആ നെയ്യും കൂടെ ഇതിലേക്ക് ഒഴിച്ചല്ലോ. അപ്പോൾ നിങ്ങൾ അഥവാ ഇത് ചേർക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ഭാഗം സ്കിപ്പ് ചെയ്യുന്നതെന്ന് വെച്ചാൽ കൊപ്പര ചേർക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1/4 ടീസ്പൂണോളം നെയ്യ് നേരത്തെ ചേർത്ത് കൊടുത്തില്ലേ നമ്മൾ മാവിലെ, അന്നേരം ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി ഇത് കൊപ്പരയോട് കൂടിയിട്ട് നെയ്യ് ചേർക്കുന്നതാണെങ്കിൽ 1/2 ടീസ്പൂൺ തന്നെ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനി ഇത് കുറച്ചൊരു തിക്ക് കൺസിസ്റ്റൻസിയിലായിരുന്നേ ഉണ്ടായിരുന്നത്, അതുകൊണ്ട് ഞാൻ 1/4 ടീസ്പൂണോളം വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ചുടാൻ പോകുന്ന ആ സമയത്ത് കേട്ടോ. ഇപ്പോൾ ഇതാ നെയ്യപ്പത്തിൻ്റെ ബാറ്റർ കറക്റ്റ് പാകമായിട്ടുണ്ടായിരുന്നെ. ഇനി കുഴിയുള്ളൊരു പാത്രത്തിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഏകദേശം 1/4 ഭാഗത്തോളം ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് നല്ല ഡീപ് ഫ്രൈ ആയിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിൻ്റെ തന്നെ ഞാൻ 1/4 ടീസ്പൂൺ നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോഴാണ് നല്ലൊരു ടേസ്റ്റും നല്ലൊരു സ്മെല്ലും ഒക്കെ കിട്ടും അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതുകൂടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതിലുള്ള വെളിച്ചെണ്ണയിലുള്ള ആ ഒരു പതയില്ലേ അതൊക്കെ ഒന്ന് അടങ്ങി വരണം. ആ സമയത്ത് വേണം നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ. ഇപ്പോൾ നമുക്ക് മാവ് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഒന്നിങ്ങനെ ഉറ്റിച്ചു കൊടുക്കുമ്പോൾ അതിങ്ങനെ പതുക്കെ ഇങ്ങനെ പൊങ്ങി മുകളിലേക്ക് വന്നാൽ അതാണ് ഇതിൻ്റെ ചൂട് കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. നെയ്യപ്പം ചൂടുമ്പോൾ ഇതിൻ്റെ ചൂട് പ്രത്യേകം ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ പിന്നെ നമുക്ക് വിചാരിച്ച കണക്ക് നെയ്യപ്പം ആയി കിട്ടത്തില്ല. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. ഇതിങ്ങനെ പൊങ്ങി വരുന്ന സമയമാണ് ഇതിന് ചൂട്. അപ്പോൾ ഇത് ഒഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം നമുക്ക് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണേ. ഒഴിച്ചു കൊടുക്കുന്നതിന് മുൻപായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം വേണം ഇതുപോലെ ഒരു തവി എടുത്തിട്ട് ഒഴിച്ചു കൊടുക്കാൻ. ഇപ്പോൾ എൻ്റെ തവി കുറച്ച് വലിപ്പമായതുകൊണ്ട് ഞാൻ മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കുന്നില്ല, കുറച്ച് ഇങ്ങോട്ടേക്ക് മാറ്റുന്നുണ്ട് കേട്ടോ.
ഇനി മാവ് ഒഴിച്ചതിന് ശേഷം അതിങ്ങനെ മുകളിലോട്ട് പൊങ്ങി വരാൻ വെയിറ്റ് ചെയ്യാം. അതിങ്ങനെ പൊങ്ങി വന്നതിന് ശേഷം വേണം നമുക്ക് അതിൻ്റെ സൈഡ് വശത്തോട്ട് എണ്ണ തൂവിക്കൊടുക്കാം. അല്ലാതെ പെട്ടെന്ന് തന്നെ നമ്മൾ സ്പാച്ചിലൊന്നും വെച്ചിട്ട് അതിങ്ങനെ തട്ടിക്കൊടുക്കാൻ പാടില്ല കേട്ടോ. ഇനി സൈഡിൽ നിന്ന് ഇതുപോലെ ഇങ്ങനെ മുകളിലോട്ട് എണ്ണ ഇങ്ങനെ ഇതുപോലെ ഇങ്ങനെ കോരി ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ അത് നന്നായിട്ട് തന്നെ പൊങ്ങി വരും കേട്ടോ. കണ്ടോ, നന്നായിട്ട് തന്നെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി കുറച്ച് സമയം ഇതുപോലെ ഒന്ന് ചെയ്തതിന് ശേഷം വേണം നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അടിവശം ആയി വരികയും ചെയ്യും ആ സമയത്ത് കേട്ടോ. ഇപ്പോൾ ഇത് നന്നായിട്ട് ഇതിൻ്റെ അടിവശമൊക്കെ ഒന്ന് മുരിഞ്ഞ് വരുന്ന സമയത്ത് നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. കണ്ടോ, അടിവശവും നന്നായിട്ട് തന്നെ പൊങ്ങി വന്നത് കണ്ടോ. അപ്പോൾ ഇനി അതിൻ്റെ അടിവശം നമ്മൾ തിരിച്ചിട്ട ഭാഗം കൂടെ നന്നായിട്ടൊന്ന് ആയി വരട്ടെ. ഇതുപോലെ ഇങ്ങനെ എണ്ണ ഇങ്ങനെ കോരി ഒഴിക്കുമ്പോൾ നന്നായിട്ട് തന്നെ ആയി കിട്ടും കേട്ടോ, മുകൾ ഭാഗവും താഴ്ഭാഗമൊക്കെ. ഇപ്പോൾ ഇതാ നല്ലൊരു ഗോൾഡൻ ബ്രൗണിൽ നമ്മുടെ നെയ്യപ്പം റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇതുപോലെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ കറക്റ്റ് പാകത്തിന് നമുക്ക് നെയ്യപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. ഇനി എണ്ണ അതിലുള്ള മൊത്തം അതിലേക്ക് തന്നെ ആക്കി കൊടുക്കാം. ഒന്നിങ്ങനെ ചെരിച്ച് പിടിച്ചിട്ട് ഒന്നിങ്ങനെ ചെയ്താൽ പെട്ടെന്ന് തന്നെ അങ്ങോട്ട് പോകും. പിന്നെ പച്ചരി ആയതുകൊണ്ട് തന്നെ അങ്ങനെ എണ്ണ കുടിക്കത്തില്ല കേട്ടോ. കണ്ടോ, നല്ല സൈഡ് വശമൊക്കെ നന്നായിട്ട് ആയിട്ട് വന്നിട്ടുണ്ട്, നല്ല പെർഫെക്റ്റ് ആയിട്ട് ആയിട്ട് വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞതുപോലെ രണ്ട് മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ കറക്റ്റ് പാകത്തിന് നെയ്യപ്പം ചുട്ടെടുക്കാം. ഇനി രണ്ടാമത് ഒഴിക്കുമ്പോൾ വീണ്ടും ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാൻ ശ്രദ്ധിക്കണേ. മിക്സ് ചെയ്ത് കൊടുക്കുന്ന എന്താണ്, നമ്മൾ അരച്ച് വെക്കുമ്പോൾ പച്ചരിയല്ലേ അടിയിലോട്ട് അതിൻ്റെ തരിതരിയൊക്കെ ഉണ്ടാകാൻ വഴിയുണ്ട്. അപ്പോൾ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം വേണം ഇതുപോലെ ഒന്ന് ഒഴിച്ചിട്ടെടുക്കാൻ. ഇപ്പോൾ ഇതാ രണ്ടാമത്തെ തവി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനിയെല്ലാം ഞാൻ ഇതേ കണക്ക് തന്നെ ചുട്ടെടുക്കട്ടെ. ഇതുപോലെ ഇങ്ങനെ പൊങ്ങി വരുന്ന സമയത്ത് വേണം ഇതിന് മുകളിലോട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കാൻ. ഒരു കാരണവശാലും അടി വശത്ത് നിൽക്കുന്ന സമയത്ത് ഇങ്ങനെ ഇതുപോലെ തവിയിട്ട് ഇളക്കരുത്. ഇനി ഇതിങ്ങനെ എണ്ണ ഇതുപോലെ ഇങ്ങനെ ഒന്നുകൂടെ ഒന്നിങ്ങനെ അതിൻ്റെ മുകളിലോട്ട് തൂവിക്കൊടുക്കുക. എന്നിട്ട് അടിവശം ഒന്ന് ആയി വരുന്ന സമയത്ത് തിരിച്ചിട്ട് കൊടുക്കുക. പെട്ടെന്ന് തന്നെ തിരിച്ചിട്ട് കൊടുക്കാനും പാടില്ല കേട്ടോ. ഇപ്പോൾ ഇതാ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറായിട്ടുണ്ട്. ഇപ്പോൾ രണ്ടാമത്തതും ചുട്ടെടുത്തിട്ടുണ്ട്. ഇനി എല്ലാം ഞാൻ ഇതേ കണക്ക് തന്നെ ചുട്ടെടുക്കട്ടെ. ഇപ്പോൾ ഇതാ നമ്മുടെ നെയ്യപ്പം ഇവിടെ ചുട്ടെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നെയ്യപ്പമായിരുന്നു. നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ ഇഷ്ടാവുന്നതല്ലേ നെയ്യപ്പം. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഇത് പലർക്കും അറിയായിരിക്കും, അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ റെസിപ്പി ചെയ്തത്. അപ്പോൾ നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ രണ്ട് മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഇതുപോലെ പെർഫെക്റ്റ് ആയിട്ടുള്ള നെയ്യപ്പം ചുട്ടെടുക്കാം. ഞാൻ ഇതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചാൽ കേട്ടോ. ഇപ്പോൾ ഇതാ ഉൾവശമൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിതെന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതിന് മുൻപും എൻ്റെ ചാനലിൽ ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതുകൂടെ ഒന്ന് കണ്ടു നോക്കുക. ഇതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ കൂട്ടുകാർക്കും ഫാമിലിക്കും ഇതിൻ്റെയൊക്കെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ പുതിയ വീഡിയോയിൽ കാണുമ്പോഴേക്കും താങ്ക് യു.